ഹലോ, ഹായ്. റൈഡർ ഓൺ വീൽസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ അങ്ങനെ പട്ടായും ഫുക്കറ്റും കഴിഞ്ഞ് ഇപ്പോൾ ബാങ്കോക്കിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ബാങ്കോക്ക് എക്സ്പ്ലോർ ചെയ്യുന്നതിനെ കുറിച്ചായിരിക്കും. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോ നമുക്ക് ബാങ്കോക്കിന്റെ കാഴ്ചകളുമായിട്ട് മുമ്പോട്ട് പോകാം. തായ്ലൻഡിന്റെ തലസ്ഥാനമായ ബാങ്കോക്കിലെ ഒന്നര ദിവസം ഇവിടുത്തെ മാളുകളിലും ഫുഡ് സ്ട്രീറ്റുകളിലും ടെമ്പിൾസിലും ഒക്കെയായി ചെലവഴിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ രാവിലെ തന്നെ ഞങ്ങൾ ഹോട്ടലിനടുത്ത് തന്നെയുള്ള സെൻട്രൽ വേൾഡ് മാൾ കാണാൻ വേണ്ടി ഇറങ്ങി. ഹായ് മാഡം. ബാങ്കോക്കിലെ സെൻട്രൽ വേൾഡ് മാളിൽ ചുമ്മാ തേരാപ്പാര സമയം കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. വളരെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു മാള്, നല്ല ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, തിരക്കൊന്നുമില്ല. മാളിലെ കാഴ്ചകളും ഫുഡ് ഫെസ്റ്റിവലും ഒക്കെ കണ്ട് അവിടുന്ന് തന്നെ ലഞ്ചും കഴിച്ച് ഞങ്ങൾ വീണ്ടും സ്ട്രീറ്റിലേക്ക് ഇറങ്ങി. ഒരു തായ് മസാജ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ കേറി നോക്കാം. നമ്മളങ്ങനെ മസാജ് ചെയ്യാൻ പോവാണ്. ഇപ്പം ഈ മസാജിങ് സെന്ററിൽ വന്നിട്ട് നമ്മളെല്ലാവരും അരോമ ഓയിൽ മസാജ് ചെയ്യാൻ പോവാണ്. ഫുൾ ബോഡി ഒരാൾക്ക് 890 ബട്ടാണ് ഒരാളുടെ ചാർജ്. 1 hour ഫുൾ ബോഡി മസാജ്. നമ്മളങ്ങനെ മസാജ് കഴിഞ്ഞ് പുറത്തിറങ്ങി, 1 മണിക്കൂർ പോയതറിഞ്ഞില്ല. ഭയങ്കര റിലാക്സിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര പ്രൊഫഷണൽ സമീപനമായിരുന്നു ഇവിടെ മസാജ് ചെയ്തവർക്കുണ്ടായിരുന്നത്. എന്താ പറയുക, ഭയങ്കര ഉറക്കമൊക്കെ വന്നു നല്ല രീതിയിൽ. ഇങ്ങനെ നല്ല ഇങ്ങനെ സമാധാനമായിട്ട് മ്യൂസിക്കൊക്കെ കേട്ട് അടിപൊളിയായിരുന്നു. മസാജിന് ശേഷം ഞങ്ങൾ വണ്ടി പിടിച്ച് നേരെ ഫേമസ് ആയിട്ടുള്ള ചൈന ടൗൺ ഫുഡ് സ്ട്രീറ്റിലേക്ക് വന്നു. ഇവിടെയാണെങ്കിൽ ആളുകളും സ്ട്രീറ്റുമൊക്കെ ഒന്ന് ഉഷാറായി വരുന്നേയുള്ളൂ. ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ട് പതിയെ നടക്കാൻ തുടങ്ങി. ചൈന ടൗൺ ആയതുകൊണ്ടാണെന്നും അറിയില്ല, മൊത്തത്തിലൊരു ചുവപ്പ് നിറം ഇവിടെ ഫീൽ ചെയ്തു. പലതരം ഫുഡ് സ്റ്റോൾസും ജ്യൂസ് സ്റ്റോപ്സും അലങ്കാര വസ്തുക്കൾ വിൽക്കുന്ന കടകളും ഒക്കെയായി സ്ട്രീറ്റ് ഇങ്ങനെ കിടക്കുകയാണ്. കച്ചവടക്കാരും റോഡിലെ വണ്ടികളും ആൾക്കാരും ഒക്കെയായി ആകെ ബഹളം തന്നെ. സാധാ ഫ്രഷ് ജ്യൂസ് മുതൽ മോമോസും പട്ടായിയും സൂപ്പും പിന്നെ ഫ്രൈഡ് സ്കോർപ്പിയോണും ഇൻസെക്ട്സിനെയും വരെ കിട്ടുന്ന ഒരു ഫുഡ് സ്ട്രീറ്റാണ് ഇവിടുത്തേത്. നിങ്ങൾ നോൺ വെജിറ്റേറിയൻ ആണെങ്കിൽ എന്താണോ വേണ്ടത് അതിവിടെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ കുറച്ച് നടന്ന ശേഷം ഞങ്ങൾ ഓരോ പ്ലേറ്റ് മോമോസും നൂഡിൽസും വാങ്ങി കഴിച്ചു. ഇനി ഞങ്ങൾ പോകുന്നത് ബാങ്കോക്കിലെ ഫേമസ് ലക്ഷറി മാളായ ഐക്കൺസ്യ മാളിലേക്കാണ്. ബാങ്കോക്കിൻ്റെ ഹൃദയത്തിലൂടെ ഒഴുകുന്ന ചാവോ ഫ്രായ റിവറിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് മാൾ സ്ഥിതി ചെയ്യുന്നത്. റോഡിലൂടെ കറങ്ങി പോകുന്നതിന് പകരം ഇതുപോലെയുള്ള ഷട്ടിൽ ക്രൂയിസുകളിൽ കയറി പുഴയുടെ മറ്റു സൈഡിലേക്ക് പോകാം. വെറും 10 baht ടിക്കറ്റ് പ്രൈസ്. ഇവിടുത്തെ വാട്ടർ ഫൗണ്ടൈൻ ഷോയും ഇൻറ്റീരിയർ ഡിസൈനും ടെറസിൽ നിന്നുമുള്ള സിറ്റിയുടെ വ്യൂവുമൊക്കെ വളരെ മനോഹരമായ കാഴ്ചകളായിരുന്നു. മാളിലെ കാഴ്ചകൾ ഞങ്ങളേവരെയും അത്ഭുതപ്പെടുത്തി.
തായ്ലൻഡിലെ നമ്മുടെ അവസാനത്തെ ദിവസം ബാങ്കോക്കിലെയും നമ്മളിപ്പോൾ ഉള്ളത് ഇവിടുത്തെ പ്രശസ്തമായ മാർബിൾ ബുദ്ധ ടെമ്പിളിലാണ്. അപ്പം ഇവിടുന്നും ഇതൊരു വളരെ വലിയൊരു ടെമ്പിളാണ്. ഇവരുടെ ഇത് തായ് സ്റ്റൈലാണെന്നാണ് എനിക്ക് തോന്നുന്നത്, കറക്റ്റായിട്ട് അറിയില്ല. അപ്പം കൺസ്ട്രക്ഷനൊക്കെ കണ്ടാൽ മനസ്സിലാവും, നമ്മളെ പല സിനിമകളിലൊക്കെ കാണുന്നത് പോലെയുള്ള ആ ഒരു കൺസ്ട്രക്ഷൻ ആർക്കിടെക്ചർ സ്റ്റൈലാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. നല്ല ഭംഗിയുള്ള ബിൽഡിങ്ങാണ്. ഇതിൻ്റെ അകത്ത് കയറി മോങ്സിൻ്റെ കൂടെ പ്രാർത്ഥിക്കണമെങ്കിൽ 50 ബാത്തിൻ്റെ ടിക്കറ്റ് എടുക്കണം, അല്ലെങ്കിൽ നോർമലി നമുക്ക് ഇങ്ങനെ ചുറ്റും നടന്ന് കാണാൻ പറ്റും. മാർബിൾ ബുദ്ധ ടെമ്പിൾ, ബാങ്കോക്ക്. ഇതിവിടുത്തെ വലിയൊരു പെരുമ്പറ പോലെയുള്ള എന്തോ ഒരു സംഭവമാണെന്ന് തോന്നുന്നത്. അപ്പോൾ അവിടെ ഇങ്ങനെ കൊട്ടാനുള്ള സ്ഥലമുണ്ട്. പിന്നെ ഇത്രയും ലെങ്ത്തിലാണ് ഇത് കിടക്കുന്നത്. ഈ സൈഡിൽ നോക്കുമ്പോഴത്തേക്കും സൗണ്ട് വരുന്ന ആ ഒരു ഭാഗം, ഓ എന്തൊരു സൈസ! ഇത് അവിടെ ഡ്രം പോലെ വേറെയും കിടപ്പുണ്ട്. മാർബിൾ ബുദ്ധ ടെമ്പിളിൽ നിന്നും ഞങ്ങൾ നേരെ ഗോൾഡൻ ബുദ്ധ ടെമ്പിളിലേക്ക് വന്നു. ഇപ്പം എമറാൾഡ് ബുദ്ധ ടെമ്പിളിലേക്ക് പോകാൻ, എമറാൾഡ് ബുദ്ധ അഥവാ ഗോൾഡൻ ബുദ്ധ ടെമ്പിളിലേക്ക് പോകാൻ 100 ബാട്ടാണ് ഇവിടുത്തെ എൻട്രി ഫീസ്. 4th ഫ്ലോറിലാണ് ഇപ്പം ബുദ്ധയുടെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അവിടെ പോകണമെങ്കിൽ 100 ബാത്താണ്. അപ്പോൾ അവർ ടിക്കറ്റ് എടുക്കുന്ന ഇതുപോലത്തെ ടിക്കറ്റും ഇതുപോലെ ഒരു ബ്രോഷറും തരും. ഗോൾഡൻ ബുദ്ധേനെ കുറിച്ചുള്ള ഹിസ്റ്ററിയാണ്, വായിച്ചു നോക്കണം. ഇത് ഇപ്പോഴത്തെ കിങ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. 5,500 കിലോഗ്രാം ഗോൾഡ് കൊണ്ടുണ്ടാക്കിയ ഒരു വലിയ പ്രതിമയാണ് നമ്മളിപ്പോൾ കണ്ടത്. അതാണ് ഗോൾഡൻ ബുദ്ധയുടെ പ്രതിഷ്ഠ. സോ ഇതും തായ്ലൻഡിലെ വൺ ഓഫ് ദ ഫേമസ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് ടെമ്പിളാണ്. നമ്മൾ നേരത്തെ കണ്ട മാർബിൾ ബുദ്ധ പോലെ തന്നെ, മാർബിൾ ബുദ്ധേൻ്റെ ഇൻസൈഡ് നമ്മൾ കണ്ടിട്ടില്ല. സോ പക്ഷേ സ്റ്റിൽ ഇവിടെ ഈ 5,500 കിലോ സ്വർണം എന്നൊക്കെ കേട്ടപ്പോൾ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറാൻ തോന്നി, അങ്ങനെ കയറിയതാ. പക്ഷേ അത് നല്ലൊരു ശില്പം, ബ്യൂട്ടിഫുള്ളാണ്. ഇവിടുത്തെ ടെമ്പിളൊക്കെ എങ്ങനെയാണ്, നമ്മളെ നാട്ടിലത്തെ അമ്പലം പോലെയല്ല, ഒരു വ്യത്യസ്തമായിട്ടുള്ള ടെമ്പിൾസാണ്. അപ്പം തായ്ലൻഡിലെ ഗോൾഡൻ ബുദ്ധ ടെമ്പിൾ.